അതെ, പാലക്കാട് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ നമ്മുടെ രാജേഷ് ഹെബ്ബാറേട്ടനല്ലേ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കാൻ പോവുകയാണേ. നോക്കട്ടെ ഇങ്ങനെ റെസ്പോൺസ് എന്നുള്ളത്. എന്താ, പഴയ ആൻറ്റിക് വീടാണ്, സിംഹത്തിൻ്റെ തലയെ കൊണ്ട് ഒന്ന് മുട്ടി നോക്കട്ടെ. നിങ്ങളെ ഞാൻ ഒരു സർപ്രൈസ് ഷൂട്ടിംഗ് പോട്ടെ. പാലക്കാട് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ നമ്മളൊരു സർപ്രൈസ് വിസിറ്റ് കൊടുത്തിരിക്കുകയാണ് രാജേഷ് ഏട്ടൻ്റെ വീട്ടിൽ. രാജേഷ് ഹെബ്ബാർ നമ്മുടെ ജിഗർ റെഡ്ഡി ദോസ്താണ്. ഇത് എന്നറിയോ, നിങ്ങളെ പരിചയപ്പെടുത്താനല്ലോ ഈ വീടെന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഞാൻ ഇതിനുമ്പ് വന്നിട്ടുള്ളതുകൊണ്ടാണ്. ഒരു ആൻറ്റിക് വീടാണ്, അവരതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്ന് അനീഷാണ് നമ്മുടെ ക്യാമറമാനോൻ. അനീഷ ഒന്ന് ഉറവിടിച്ച് വീടിൻ്റെ ഒരു ആംബിഷൻ. ഓക്കെ, അനീഷ് കാണുന്നവർക്ക് വേണ്ടി പറയുന്നത് ഏകദേശം 1943 കംപ്ലീറ്റ് ചെയ്ത വീടാണ്. പക്ഷേ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ 150-120 കൊല്ലം പഴക്കമുള്ളത് പോലെ. എന്താ പറഞ്ഞാൽ എൻ്റെ മുത്തശ്ശൻ ഇവിടെ വന്ന് സെറ്റിൽ ആവുകയാണ്. പഴയ തറവാടികളിൽ പൊളിച്ചെടുത്ത സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കൂടുതലൊക്കെ നാല് കെട്ട് സ്റ്റേജാണ് ബാലാജിക്ക് അറിയാറ്. ഇത് സിറ്റിംഗ് റൂമാണ്, ഒരു സിറ്റ് ഔട്ട് ഉണ്ട് അവിടെ. വരും വരും, ഏതായാലും വന്ന സ്ഥിതിക്ക് നിങ്ങൾ നമ്മളെ വൈകുന്നേരം സമയമാകുന്നുണ്ട്. ഒരു 8 മണിയും കയറുന്നുണ്ട്, ലൈറ്റ് ഇല്ലാന്നൊരു പേടിയുണ്ട്. അറിയിച്ചങ്ങാടി എപ്പോഴും ഇങ്ങനെയാണ് സർപ്രൈസിന്റെ ആവശ്യം. നമുക്ക് ഡാഷിന്റെ ഫാമിലി, ഞാൻ മാസ്പൂരിയാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇവരുടെ റോഡിലേക്ക് നമ്മുടെ ചന്ദ്രനഗറിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് ഇവരുടെ റോഡിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു വലിയ ഗേറ്റ് ഉണ്ട്. നമ്മുടെ പഴയ സിനിമയിൽ കാണുന്നത് ഹെബ്ബാർ ബ്രദേഴ്സ് വന്നിട്ട്, അത് ഇവരുടെ പ്രൈവറ്റ് റോഡാണ്. അതാണ് എൻ്റെ ഒരു രസം. മോനാണ്, എൻ്റെ മോനാണ്, ഇവന്റെ വർക്കൗട്ട് ടൈമാണ്. പിന്നെ ഇയാള് വരുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ കയറ്റി. നമ്മള് ചില ആളുകളിലേക്ക് പർപ്പസ് ഇയാളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ചെടുത്ത് അങ്ങനെയല്ല. മദർ പ്രോമിസ്, നമ്മൾ വരുമ്പോഴത്തേക്ക് പുള്ളി അറിഞ്ഞിട്ടുണ്ടോ? സോ ഈസ് സൺ ഓഫ് രാജേഷ് ഹെബ്ബാർ. വെളിയിൽ പുള്ളി പല സ്ഥലങ്ങളിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ബ്രദറാണെന്ന്. അല്ല, ഇത് പുള്ളിയുടെ മകനാണ്, അത്രയ്ക്കും പ്രായമുള്ള മനുഷ്യനാണ്. രാജേഷേട്ടൻ്റെ ഒരു കാര്യം അറിയാം നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞുതരാം. രാജേഷേട്ടൻ ഒരു കാര്യം, അതായത് രാജേഷേട്ടൻ സിനിമയിലേക്ക് വരുന്ന എങ്ങനെ പറയാം, നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. സിനിമയിലേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു പരിചയമില്ല. പുള്ളി ബിക്കോസ് മൾട്ടി നാഷണൽ കമ്പനിയിൽ എന്തോ ഒരു വലിയ ജോലിയിലേക്കായിരുന്നു, എന്ത് ജോലിയൊന്നും എനിക്കറിയില്ല. പക്ഷേ ബിസിനസ്സായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ സിനിമയ്ക്ക് വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പുള്ളി എനിക്ക് സ്വന്തമായിട്ട് ഒരു ഷോർട്ട് ഫിലിം അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു, എഴുതി കഥ. പുള്ളി എന്നെ ക്യാമറ, പുള്ളിയുടെ ഫ്രണ്ട് ആരോ ക്യാമറ ചെയ്തിട്ട് പുള്ളി ചെയ്ത് അതെല്ലാവർക്കും പുള്ളി അയച്ചു കൊടുത്തു. അത് കണ്ടിട്ട് പുള്ളിയെ അങ്ങനെ സിനിമയിലേക്ക് ക്ഷണിക്കാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഓർമ്മയുള്ളൊരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്നും ഇടാതെ പുള്ളി ഒരു ഓടി ഓട്ടമുള്ള ഇന്നത്തെ ചിന്താവശ്യത്തിനെ കുറിച്ച്. ഇത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. IFFA ഗോയിൽ ഓപ്പണിംഗ് ഫിലിം പ്രിയമാനസത്തിന്റെ സമയത്ത് തന്നതാണ്, സെൻട്രൽ മിനിസ്റ്റർ തന്നതാണ്. പിന്നെ ക്രിട്ടിക്സ് അവാർഡ് ഉണ്ട്, ഇത് സ്റ്റേറ്റ് അവാർഡ്, ക്രിട്ടിക്സ് അവാർഡ്. അങ്ങനെ കുറച്ച് ഇത്രയും വർഷം ചെയ്തതിന്റെ ബാലാജിയുടെ വീട്ടിലും ധാരാളം കണ്ടിട്ടുണ്ട്. അതെ, ഈ വീടിന്റെ ഇതാണ്, ഇത്രയും സ്പേഷ്യസ് ആയിട്ടൊരു വീട് നമ്മൾ ഈ അടുത്ത കാലത്ത് കാണാൻ പറ്റും. ഇത്രയും ബാലാജിക്ക് അറിയാലോ ബുക്സ് എനിക്ക് പറയാത്ത, അവിടെ ബുക്സ് ലൈബ്രറി ഉണ്ട്. വേറൊരു എന്താ പറയുക, ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞ് പറയായിരിക്കും വയ്യ. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള ആളാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ചില ആൾക്കാരെ വിളിക്കാൻ തോന്നുള്ളൂ, അങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ ഓ കം ഓൺ മാൻ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരാളാണ്. ബുക്സിൻ്റെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട്. വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടും അങ്ങോട്ടും ക്യാമറമാൻ തന്നെ. അതാണ്ടാ ബുക്സ് കണ്ടില്ലേ, വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അറ്റത്തെ ബുക്സൊക്കെയാണ് വായിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബോധം കെട്ടു വരും. ഇനി നമുക്ക് വീടിൻ്റെ വേറെ ആംബിയൻസ് അടിപൊളി. ഇതുണ്ടോ പഴയ മറ്റേ വിളക്കുകളുടെ ഒരു ശേഖരം? ഇത് എന്തുമാണ്, വീടാണോ ആർട്ട് ഗ്യാലറിയാണോ? വിളക്കുകളുടെ ശേഖരം. ഇത് നമ്മൾ വന്ന് ഇത് ഇങ്ങനെ തന്നെ ഇത് ഇതേ ഇത് കണ്ടില്ലേ, ഇത് ഇരുട്ടാണ്. പക്ഷേ ഓൺലി തിങ്സ് നടുത്തളം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, നടുത്തളം അങ്ങോട്ടോ അകത്തോട്ടോ, നടുത്തളത്തിന്റെ ഒരു ആംബിയൻസ് ആണ്. ലൈറ്റ് ഉണ്ടെങ്കിൽ ഇട്ടുകഴിഞ്ഞാൽ വലിയ ഇതായിരിക്കും.
നടുത്തളം അതായത് ഇവിടെ ഇദ്ദേഹത്തിന്റെ വീട്ടില് പല ദിവസവും ഫേസ്ബുക്കിൽ ഇദ്ദേഹത്തിന്റെ പേജ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ മഴ പെയ്യുമ്പോൾ ഇദ്ദേഹം വിഷ്വൽ എടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഇവിടെ മഴ പെയ്തിട്ട് ഇവിടെ ഇരിക്കുന്ന രംഗം ആലോചിച്ച് നോക്കി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ 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 ആണ് അടിപൊളി നമുക്കൊരു സൗണ്ട് ഇരുട്ടായി പോയി സോറി ഐ വിൽ ഷോ യു ദിസ് വൺ സണ്ണി ഈവനിങ് അല്ലെങ്കിൽ ഒരു സണ്ണി മോർണിംഗ് പക്ഷേ ഇത് ഇതാണ് അറ്റ്മോസ്ഫിയർ ഇവിടേക്ക് ഇരുന്നിട്ട് രാജേഷേട്ടൻ ഇങ്ങനെ നിന്നിട്ട് രാജേഷേട്ടൻ്റെ വൈഫ് ഒരു ബ്യൂട്ടിക്ക് നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് പുള്ളി ഇങ്ങനെ റൊമാൻറ്റിക് പാട്ടൊക്കെ പാടുന്ന ഇവിടുന്നാണ് അപ്പുറത്ത് നിന്ന് ചേച്ചി വരും അപ്പോൾ രണ്ടുപേരും ഇവിടെ റൊമാൻറ്റിക് സോങ്സ് ബിൽഡപ്പ് ഒക്കെ ഇവിടെയാണ് ബാക്കിയുള്ളവരുടെ എല്ലാവരും ബെഡ്റൂംസും ഇതിന് ചുറ്റുമാണ് ഇത് നോക്കിയോ ഇത് നമ്മളെ മറ്റേ പഴയ രാജകൊട്ടാരം പോയി നോക്കിയോളെ ചുറ്റും ബെഡ്റൂമാണ് ലൈറ്റ് ഇത്ര ഇവിടെ അല്ലേ ആ എന്ന് പറഞ്ഞാൽ നാല് സ്ഥലത്ത് നാല് റൗണ്ട് തന്നെയാണ് ഏരിയ ഒരുപാടല്ലേ അതെ 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 എല്ലാ ലൈറ്റും ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് നിക്കറൊക്കെ ഇട്ട് കേട്ടോ നമ്മൾ ഒരു അറിഞ്ഞോ നിക്കറൊക്കെ ഇട്ട് അങ്ങനെ റെഡി ആയിരിക്കും ആന്റി ഇതിന്റെ ഇരട്ടകളിൽ ഒരാള് ഇതാണ് ഇതാണ് രാജേഷന്റെ മോള് ഇത് വർഷ വർഷ രക്ഷ ഇത് രക്ഷ എന്റെ അമ്മ ഇത് അമ്മ അമ്മ ഡോക്ടറാണ് അല്ലേ അല്ല അമ്മ ടീച്ചറാണ് അച്ഛൻ ഡോക്ടറാണ് അച്ഛൻ ടീച്ചർ ആൻഡ് ഡോക്ടർ വാട്ട് എ കോമ്പിനേഷൻ അപ്പൊ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്ത് സോറി അപ്പം ഹാവ് എ നൈസ് ഈവനിങ് അല്ല നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതാണ് ഇതാണ് സംഭവം ഇവിടെ ഇത് ഇവിടെയാണ് രാജേഷേട്ടൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ സാധനം വർക്ക്ഔട്ടിന് ഉപയോഗിക്കാറില്ല എന്നുള്ളതിന്റെ തെളിവാണ് കണ്ടോ അല്ല അല്ല ഇതാണ് വർക്ക്ഔട്ട് ഏരിയതാ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മറ്റേ ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ആക്കിയിട്ടുണ്ട് അപ്പോ മുകളിലേക്കുള്ള പഴയ പടിയും തടിയും ഒക്കെ ആയിട്ടുള്ള ഒരു പഴയ വീടുകളിൽ മാത്രം കാണുന്ന ഒരു സാധനം ഈ വീട് എന്ന് പറയുന്നത് സത്യം പറയാലോ ഇത് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലേ അല്ല വന്നു പക്ഷേ ഈ വീട് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് അനീഷ് എന്റെ സുഹൃത്ത് അനീഷിനടുത്ത് ഞാൻ പറഞ്ഞു അനീഷ് നമുക്ക് ഒരു വീഡിയോ ചെയ്യണം പറഞ്ഞു സർപ്രൈസ് ആയിട്ട് പുള്ളിയെ ഞെട്ടിച്ചു പക്ഷെ പുള്ളി കോപ്പറേറ്റീവ് ബിക്കോസ് ഈസ് ഓൾവേസ് റെഡി ഫോർ എനിത്തിങ് അതാണ് രാജേഷ് ഷെബാർ എപ്പോഴെങ്കിലും പറഞ്ഞു രാജേഷേട്ടാ റെഡി എന്ന് പറഞ്ഞാൽ അപ്പൊ എപ്പോഴും തുടങ്ങിക്കൊടുക്കും അപ്പോ ബാലാജിയുടെ യൂട്യൂബ് ചാനലിനെയും കൂടി ഞാൻ എന്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ടും പിന്നെ എന്റെ നമ്മുടെ അയ്യപ്പൻ പാട്ടിയുടെ അയ്യപ്പൻ പാട്ടില്ല ഞാൻ പറയാം പറഞ്ഞല്ല നമ്മള് പറയപ്പോ എല്ലാം പറഞ്ഞല്ലോ അയ്യപ്പൻ പാട്ടിൽ ഞാൻ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഒരുപാട് നമുക്ക് ഒരുപാട് സിനിമാ സീരിയൽ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ എനിക്കറിയാം ചില കാര്യങ്ങൾ ചില ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ എപ്പോഴും ചെയ്യുന്ന ഒരാളാണ് രാജേഷേട്ട രണ്ടുപേരും ഒന്ന് പാടണം എന്ന് പറഞ്ഞു അത് ഭയങ്കര വൈറലായ പാട്ട് ജനം ടി വിയിലൊക്കെ ഇട്ടു ഒരുപാട് ഇതിൽ വന്നു അപ്പോൾ രണ്ടുപേരും പുള്ളിയുടെ സ്വന്തം ഫോണിൽ കൂടെ പുള്ളി ഇരുന്ന് പുള്ളിയുടെ മക്കളെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ച് പാടിയ രണ്ടു വരികളാണ് നിങ്ങൾ അറിയാലോ മണ്ഡലക്കാലമായി മണി കണ്ട സ്വാമിയെ കാണുവാനായി ആ പാട്ട് അതൊക്കെ പുള്ളി ഷൂട്ടിങ്ങിന് സഹകരിച്ചു അങ്ങനെ സഹകരിക്കുന്ന ഒരാളാണ് ആസ് എ വെരി എന്ന് പറഞ്ഞാൽ ജെന്റിൽമാൻ ഹ്യൂമൻ ബീങ് ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റി ആൻഡ് ആസ് എ വെരി നൈസ് ആക്ടർ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രകടനങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ ഇതൊക്കെ മാറ്റിയിട്ട് ഇവൻ എനിക്ക് ഓർമ്മ വന്ന് കേൾ ടെൻ പത്ത് എന്നുള്ള സിനിമയിൽ ഒരു ക്യാരക്ടർ വളരെ അതായത് ഹീസ് ലൈക്ക് യുനോ ഹൈ യു മാൻ ആ മാൻ ഡോക്ടർ അത് ഇത് ഇംഗ്ലീഷ് ഒക്കെ പറയുന്ന ആള് വളരെ ഒരു നാടൻ കഥാപാത്രം ഒരു വില്ലേജറായിട്ട് പുള്ളി പുല്ലു പോലെ ഉണ്ണിമൂന്നന്റെ അച്ഛനായിട്ട് ഉണ്ണിമൂന്നന്റെ അച്ഛനായിട്ട് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നെങ്കിൽ കാണുക ഫാന്റാസ്റ്റിക് ആക്ടർ ഈസ് ആൻഡ് ഗ്രേറ്റ് ഹ്യൂമൻ ബീങ് അപ്പോൾ ഇവിടെ വന്നു ഇത് വീഡിയോ അധികം ലെങ്ത് ആക്കി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇത് ഒരു സർപ്രൈസ് വീഡിയോ പോലെ ഒരു സർപ്രൈസ് വിസിറ്റ് ആൻഡ് വി ആർ ഗോയിങ് ടു യുനോ ടേക്ക് സം ഗുഡ് പൂരി ആൻഡ് സം എന്നൊക്കെ തോന്നുന്നു മംഗലാപുരം സ്റ്റൈൽ അടദോശ സാപ്പിട പുറവും അപ്പോൾ അതിന് മുന്നാടി ആയിട്ട് ഉങ്ങളെല്ലാം ചില്ലറത്തുക്കാകെ എനിവേ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന് പറഞ്ഞു ബാലാജിൻ്റെ ഒരു അടിപൊളി ചാനലാണ് സോ വാച്ച് ഇറ്റ് ഷെയർ ഇറ്റ് സബ്സ്ക്രൈബ് ഇറ്റ് ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വിഷ് ഹിം ഓൾ ദി ബെസ്റ്റ് ഈസ് ഗോയിങ് ടു ഡു ബിഗർ തിങ്സ് ഇൻ ലൈഫ് ഈസ് എ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ് വൺസ് അഗെയിൻ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി സന്തോഷം സമാധാനം ഐശ്വര്യം പോസിറ്റിവിറ്റി എല്ലാം ഉണ്ടാവട്ടെ ബൈ ബൈ